So now we can discuss length contraction. അതായത് ഇപ്പോ ഇഫ് ദേർ ആർ ടു ഒബ്സർവേഴ്സ് ഹു ആർ ഇൻ റിലേറ്റീവ് മോഷൻ ആൻഡ് ദേ മെഷർ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോമൺ പോയിന്റ്സ് ദെൻ ഇറ്റ് വിൽ ബി ടു ഡിഫറെന്റ് ഡിസ്റ്റൻസസ്. അതായത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള രണ്ട് പോയിന്റ്സിനെ അതിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർക്കും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് മെഷർമെന്റ്സ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ദ പേഴ്സൺ ഹു ഈസ് മൂവിംഗ് വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് ഫ്രെയിം വിൽ മെഷർ ദി ഡിസ്റ്റൻസ് which is shorter compared to the another person who is measuring those distance in a rest frame of reference. Okay, adappa endannu namukku nokka. Appo ividayum edukkuna oru simple aayittulla oru experiment parayunu, oru moving train, okay, and it is moves with a velocity v. Velocity v il adu move cheyunu and this distance. Appo ivide oru flashlight, oru light undennu vicharikka. ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റ് ബീം എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ ആയിട്ട് ഒരു മിറർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ മിററിൽ എത്തിച്ചേർന്നിട്ട് അതെന്താണ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ വരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് സീറോ ആണ് ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഒരു ഒബ്സർവർ ഈ ഒരു ഇവന്റിനെ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതിനെടുക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഒരു ലെങ്ത് ആണ് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അതെന്താണ് ഡെൽ എക്സ് സീറോ ആണ്. ഇപ്പൊ ഞാനിവിടെ ടൈമിനെയും കൂടെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ടൈം ഡയലേഷന്റെ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. സോ ഇവിടെ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട് എടുക്കുന്ന, ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഡെൽ ടി സീറോ ആണെന്ന് കരുതുക. അപ്പൊ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഡെൽ എക്സ് സീറോ ആണ്. തിരിച്ചു വരുമ്പോഴെന്താണ്, വീണ്ടും ഡെൽ എക്സ് സീറോ ആകും. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നാണ് ടു ഡെൽ എക്സ് സീറോ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ടൈം നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണല്ലോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹിയർ ദി വെലോസിറ്റി ഓഫ് ദി ലൈറ്റ്. സോ ടു ഡെൽ എക്സ് സീറോ ബൈ സി ആയിരിക്കും ഇവിടെ ലൈറ്റ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ എടുക്കുന്ന സമയം ഈ ഒരു ട്രെയിൻ മൂവിംഗ് ട്രെയിനകത്ത് തന്നെ നിൽക്കുന്ന ആള് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദിസ് തിങ് ഈസ് അല്ലെ, ഈ ഒരു ബൾബ് അല്ലെങ്കിൽ ഈ ഒരു മിറർ എന്നൊക്കെ പറഞ്ഞാല് റെസ്റ്റിലാണ് അല്ലെ. അപ്പോ ഇതേ ഇവന്റ് തന്നെ ഒരാൾ പുറത്ത് നിന്നിട്ട് ഒരു ഒബ്സർവറിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്താണ് ഇവിടെ ഇരിക്കുന്ന ഈ ബൾബും അതുപോലെ തന്നെ ലൈറ്റും ഒന്നും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്റ്റിലല്ല അല്ലെ, ഇതൊരു മൂവിംഗ് ഫ്രെയിമിലേക്കാണ് ഇയാൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്യുക. അതായത് ട്രെയിനിന്റെ ആദ്യത്തെ ട്രെയിൻ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇതാന്ന് വിചാരിക്കുക. ഇതിന്റെ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആണ് കരുതുക. ഇവിടെ ഞാൻ ഡെൽറ്റ എക്സ് സീറോ ആണ് കൊടുത്തത്. ഇവിടെ വേറൊരാളെ വേറൊരു ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ലേ നോക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോ ഇവിടുന്ന് ലൈറ്റ് സോഴ്സ് അല്ലെ ലൈറ്റ് സിഗ്നൽ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇത്രയാണല്ലോ നമ്മുടെ ആദ്യത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്രയും ഇവിടെ ഇവിടുന്ന് ലൈറ്റ് സോഴ്സ് ജസ്റ്റ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് ട്രെയിൻ എങ്ങനെ എന്ത് ചെയ്യും, ഫോർവേഡ് ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. ആ ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് അതും കൂടെ മൂവ് ചെയ്തു. ഇവിടുന്ന് ഇവിടം വരെയാണെന്ന് വിചാരിക്കും. ഇവിടെയാണല്ലോ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അറ്റ് ദി സെയിം ടൈം ഇവിടുന്ന് ട്രെയിൻ ഇത്രയും ഡിസ്റ്റൻസ് അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ഫോർവേഡേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വി ഡെൽറ്റ ടി വൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ദിസ് ട്രെയിൻ ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി വി ആൻഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം സപ്പോസ് ഡെൽറ്റ ടി വൺ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്, ദറ്റ് ഈസ് വി ഇൻറ്റു ഡെൽറ്റ ടി വൺ. ഓക്കെ, അപ്പൊ ഇവിടെ മിററിൽ എത്തിച്ചേർന്നു. മിററിൽ എത്തിച്ചേർന്നിട്ട് എന്താണ് ഇത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരും അല്ലെ. അപ്പൊ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുമ്പം അറ്റ് ദി സെയിം ടൈം തന്നെ എന്ത് സംഭവിക്കും, ഇവിടെ ഉണ്ടായിരുന്ന ട്രെയിൻ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇവിടെയായിരുന്നു, ആ ടൈമിൽ തന്നെ എന്താണ് ട്രെയിൻ നിൽക്കുന്നില്ല, അതങ്ങ് മൂവ് ചെയ്തോണ്ടിരിക്കില്ലേ. ഇത്രയും ഡിസ്റ്റൻസ് കൂടി ഇത് മൂവ് ചെയ്യും, ഇത്രയും ഡിസ്റ്റൻസ് കൂടി മൂവ് ചെയ്യും. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആ ഇത്രയും ഡിസ്റ്റൻസ് കൂടി ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസ്, അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് പുറകിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തല്ലോ അല്ലെ. അപ്പൊ ശരിക്കും വരേണ്ടത് ദാ ഇങ്ങോട്ടായിരുന്നു വരേണ്ടത്, പക്ഷെ എന്തായി, ഇപ്പോൾ ട്രെയിനിന്റെ പൊസിഷൻ എവിടെയാണ്, ഈ ടൈമിൽ ഇവിടെയാണ് പൊസിഷൻ അല്ലെ. അപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്ത് എങ്ങോട്ട് വരും, ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ അത് ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ഡെൽറ്റ ടി ടു ആണെന്ന് കരുതുക. വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി ട്രെയിൻ, ഡെൽറ്റ ടി ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രെയിൻ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് മൂവ് ചെയ്യാനെടുത്ത ടൈമാണ് ഡെൽറ്റ ടി ടു എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അടുത്തത് ഡെൽറ്റ ടി വൺ എന്ന് പറഞ്ഞാല് ഡെൽറ്റ ടി വൺ എന്ന് പറഞ്ഞാല് ഡെൽറ്റ എക്സ് പ്ലസ് വി ഡെൽറ്റ ടി വൺ ഡിവൈഡഡ് ബൈ സി. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അങ്ങനെ എന്താണ് ടൈം എടുത്തത് അല്ലെ? എത്ര ടൈമാണ് എടുത്തത്? ആദ്യം ഈ ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ഇത്രയായിരുന്നു ഡിസ്റ്റൻസ് അല്ലെ, പക്ഷേ ഇവിടം വരെയായിരുന്നു വരേണ്ടത്. ലൈറ്റ് സോഴ്സ് ദാ ഇവിടുന്ന് ഇവിടം വരെയായിരുന്നു വരേണ്ടത്, പക്ഷേ എക്സ്ട്രാ ആ ലൈറ്റ് സിഗ്നൽ ഇത്രയും ഡിസ്റ്റൻസും കൂടി അത് ട്രാവൽ ചെയ്തിട്ടാണ് മിററിൽ എത്തിച്ചേർന്നത് അല്ലെ. സോ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യണം, ഡെൽറ്റ എക്സ് വൺ പ്ലസ് ദിസ് ഡിസ്റ്റൻസ് എന്താണ്? വി ഡെൽറ്റ ടി വൺ. സോ ഡെൽറ്റ ടി വൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് വി ഡെൽറ്റ ടി വൺ ഡിവൈഡഡ് ബൈ ലൈറ്റ് സിഗ്നൽ മൂവ് ചെയ്ത വെലോസിറ്റി എന്താണ്? സി ആണ് അല്ലെ. സോ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ ഇവിടം വരെ എത്താൻ എടുത്ത ലൈറ്റ് സിഗ്നൽ എത്താൻ എടുത്ത ടൈം ഡെൽറ്റ ടി വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ ഡെൽറ്റ ടി ടു, ഡെൽറ്റ ടി ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മിററിൽ എത്തിച്ചേർന്നിട്ട് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് എവിടെ വന്നു? ഇവിടെ വന്നു അല്ലെ. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഡെൽറ്റ ടി ടു എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു മിറർ ഉണ്ടായിരുന്നത്, ഈ മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ദാ ഇവിടെ എത്തിച്ചേർന്നു അല്ലെ. ഇവിടെ എത്തിച്ചേർന്നപ്പോ ശരിക്കും ഇവിടെയായിരുന്നു എത്തേണ്ടത് അല്ലെ, ഇവിടെയായിരുന്നു എത്തേണ്ടത്, പക്ഷേ അത് കുറച്ച് ഡിസ്റ്റൻസും കൂടി ഇവിടെയായിരുന്നു എത്തേണ്ടത്, പക്ഷേ ഇത് കുറച്ച് ഡിസ്റ്റൻസും കൂടി ട്രാവൽ ചെയ്തു. എത്ര ട്രാവൽ ചെയ്തു? വി ഡെൽറ്റ ടി ടു ട്രാവൽ ചെയ്തു. അപ്പം ഡെൽറ്റ ടി ടു എന്താകും? ഡെൽറ്റ എക്സ് മൈനസ് വി ഡെൽറ്റ ടി ടു ബൈ സി അല്ലെ. ഇത്രയും ഡിസ്റ്റൻസിന് പകരം ഇത്രയും കുറച്ച് ഡിസ്റ്റൻസേ ബാക്കിലോട്ട് അത് ലൈറ്റ് സിഗ്നലിൽ ട്രാവൽ ചെയ്തുള്ളൂ. അപ്പൊ ഇത് ഡെൽറ്റ എക്സ് മൈനസ് വി ഡെൽറ്റ ടി ടു ഡിവൈഡ് ബൈ സി എന്ന് എഴുതാം. ഇനി ഞാൻ ഇത് തന്നെ ഒന്നും എടുക്കാണ്, ഈ ഡെൽറ്റ ടി വണ്ണിനെ ഒന്ന് ഞാൻ എടുത്ത് എഴുതുകയാണ്. അപ്പൊ അതിന് കുറച്ച് ഡെൽറ്റ ടി വൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് വി ഡെൽറ്റ ടി വൺ ഡിവൈഡ് ബൈ സി. അപ്പൊ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അതായത് ഇവിടെ ഡെൽറ്റ ടി വൺ ഉണ്ടല്ലോ, ഇവിടെ ഡെൽറ്റ ടി വൺ ഉണ്ടല്ലോ, അപ്പൊ ഇതിനെ ഞാൻ ഈ എൽ എച്ച് എസ് ലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു ടേമിന്. അപ്പൊ നമുക്ക് ഡെൽറ്റ ടി വൺ മൈനസ് വി ഡെൽറ്റ ടി വൺ ബൈ സി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ സി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഡെൽറ്റ ടി വൺ കോമൺ ആയതുകൊണ്ട് അങ്ങനെ എഴുതി, എന്നിട്ട് വൺ മൈനസ് വി ബൈ സി എഴുതുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ സി. അപ്പൊ ഇതിനെ ഒന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഡെൽറ്റ ടി വൺ ഇസ് ഈക്വൽ ടു സി മൈനസ് ബി ഡിവൈഡഡ് ബൈ സി, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ സി. സോ ഡെൽറ്റ ടി വൺ ഇസ് ഈക്വൽ ടു എന്ത് വരും നമുക്ക് ഇവിടെ? ദിസ് സി ആൻഡ് ദിസ് സി ക്യാൻ ബി ക്യാൻസൽഡ്, ദെൻ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ സി മൈനസ് ബി എന്ന് നമുക്ക് ഡെൽറ്റ ടി വൺ എഴുതാം. ഈ ഡെൽറ്റ ടി വൺ എന്താണ്? ഈ ലൈറ്റ് സോഴ്സ് ഇവിടെ നിന്ന് ലൈറ്റ് സിഗ്നൽ ഈ മിററിൽ വരെ എത്തിച്ചേരാൻ എടുത്ത സമയമാണ് ഡെൽറ്റ ടി വൺ. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് കൊടുത്തു. ഇനി ഡെൽറ്റ ടി ടു ഞാൻ എടുക്കുകയാണ്. ഏതാണ്? ഈ ഡെൽറ്റ ടി ടുവിനെ ഞാൻ ഇതുപോലത്തെ എക്സ്പ്രഷൻ കൊടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെൽറ്റ ടി ടു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് മൈനസ് ബി ഡെൽറ്റ ടി ടു ഡിവൈഡഡ് ബൈ സി. സോ ഡെൽറ്റ ടി ടു പ്ലസ് ഇതിനെ ഞാൻ ആർ എച്ച് എസിലേക്ക് എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരുന്നു. സോ വി ഡെൽറ്റ ടി ടു ഡിവൈഡ് ബൈ സി, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ സി. ഇനി ഡെൽറ്റ ടി ടു ഞാൻ ഇവിടെ കോമൺ ആയിട്ട് എടുക്കുന്നു, ഇൻറ്റു വൺ പ്ലസ് ബി ബൈ സി, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ സി. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഡെൽറ്റ ടി ടു ഇസ് ഈക്വൽ ടു സി പ്ലസ് ബി ഡിവൈഡ് ബൈ സി, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ സി. ആൻഡ് സി ആൻഡ് സി ക്യാൻ ബി ക്യാൻസൽ. സോ ഡെൽറ്റ ടി ടു ഇസ് ഈക്വൽ ടു സി പ്ലസ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്. ദെർഫോർ ഡെൽറ്റ ടി ടു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ സി പ്ലസ് ബി. സോ ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് ട്രാവൽ ഫ്രം ദിസ് മിറർ ടു ദിസ് പൊസിഷൻ. ഓക്കെ, സോ ടോട്ടൽ ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി വണ്ണും ഡെൽറ്റ ടി ടു ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും സമ്മാണ് എടുക്കേണ്ടത്. അപ്പോൾ സമ്മ എടുക്കുമ്പോഴത്തേക്കും ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി വൺ പ്ലസ് ഡെൽറ്റ ടി ടു, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ സി മൈനസ് ബി പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ സി പ്ലസ് ബി. അപ്പോൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. സോ ഇതിന് ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടോട്ടൽ ടൈം പീരീഡ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടു ഡെൽറ്റ എക്സ് സി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ത്രീ. ദിസ് ഇസ് ദി ടോട്ടൽ ടൈം പീരീഡ്. അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് ഇവിടെ രണ്ട് ടൈമിലും വ്യത്യാസമുണ്ട് അല്ലെ. ഇത് ഈ മൂവിങ് ട്രെയിനിലിരുന്ന ആൾക്ക് എന്താണ് ഈ ലൈറ്റ് സോഴ്സും ഈ മിററും ഒക്കെ റെസ്റ്റിലാണ് അതിനുള്ളത് അല്ലെ. അയാളുടെ പെർസെപ്ഷനിൽ ഇത് രണ്ടും റെസ്റ്റിലാണുള്ളത്. അപ്പൊ അയാൾ മെഷർ ചെയ്ത
ടൈം എന്ന് പറഞ്ഞാല് ഡെൽറ്റ ടി സീറോ ഈസ് ഈക്വൽ ടു 2x0/2 ഡെൽറ്റ എക്സ് സീറോ ബൈ സി ആയിരുന്നു. എന്നാൽ ഇവിടെ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് എന്താണ്, ദിസ് ഫ്രെയിം ഈസ് മൂവിങ്, അല്ലെ? അതായത് ഇവിടുത്തെ ലൈറ്റ് സോഴ്സും മിററും ഒക്കെ അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന ആ ടൈം എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ആണ്, ഡെൽറ്റ ടി സീറോ അല്ല, പകരം എന്താണ്, 2x(2 ΔxC)/(v²-v²) ആണ് കിട്ടിയത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്തെന്ന് വെച്ചാല് അതിന്റെ ഡിസ്റ്റൻസ് കാണുക, ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് വരിക. ഇയാൾക്ക് ഇവിടെ എന്താണ് ഡെൽറ്റ എക്സ് സീറോ ആണ്, അത് വലിയ പ്രശ്നമില്ല. ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, ഇത് ഡെൽറ്റ എക്സ് ആയിരിക്കില്ല, ഈ സോറി ഡെൽറ്റ എക്സ് സീറോ ആയിരിക്കില്ല പുറമേ നിൽക്കുന്ന ആള് മെഷർ ചെയ്യുന്ന, അല്ലെ? ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഡെൽറ്റ എക്സിന്റെ എക്സ്പ്രഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതാണല്ലോ ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് കൺട്രാക്ഷൻ എങ്ങനെ വരുന്നു നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡെൽറ്റ ടിക്ക് പകരം ഇത് ഡെൽറ്റ ടി ആണല്ലോ, is total time period at delta t, and delta t ku pagaram njan ivide time dilation de ee or equation ivide substitute cheyana, delta t 0/√(1-v²/c²). appo ivide substitute cheyumbo namaku kittunnathu delta t 0/√(1-v²/c²) is equal to 2 delta xc/(c²-v²). so ivide onnu just onnu rearrange okke cheyyana, rearrange cheythu kayumbo namaku kittunnathu ഇവിടെ ഡെൽറ്റ ടി സീറോ, ഡെൽറ്റ ടി സീറോ എന്ന് പറഞ്ഞാല് എന്താണ്, ഡെൽറ്റ ടി സീറോ ഈസ് 2 ΔxC/C. അപ്പൊ അതവിടെ ഞാൻ ആ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ΔxC/(√(1-v²/c²), വിച്ച് ഈസ് ഈക്വൽ ടു 2 ΔxC/(c²-v²). ഓക്കെ, ഇനി ഇവിടെ ഡെൽറ്റ എക്സ് സീറോ ഡിവൈഡ് ബൈ സി ഇൻറ്റു √(1-v²/c²). ഡെൽറ്റ എക്സ് സി ഇവിടെ എന്താണ്, ഒരു സി സ്ക്വയർ പുറത്തെടുത്തു, അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ത് വരും, 1-v²/c². ഹിയർ ഇവിടെ എന്താണ്, ഇവിടെ ഒരു സി, സി ഇൻറ്റു സി, ഇവിടെ സി ഇൻറ്റു സി പോകും, പിന്നെ ഇവിടെ ഒരു സി ആൻഡ് സി. Then, ബാക്കി വരുന്ന എന്താണ്, ഡെൽറ്റ എക്സ് സീറോ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1-v²/c² ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ 1-v²/c². ദെയർഫോർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1-v²/c² ഇൻറ്റു ഡെൽറ്റ എക്സ് സീറോ. ദേർ ഇസ് എ ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നുകൊണ്ട്, ഓക്കെ, ഈ ഒരു ഈ മൂവിങ് ട്രെയിനിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരാള് ഈ ഒരു ഇവന്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് സീറോ ആണ്. എന്നാൽ പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ലൈറ്റ് സിഗ്നൽ പോയിട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് സീറോ അല്ല, അവിടെ കൺട്രാക്ട് ചെയ്തു, ലെങ്ത് കുറഞ്ഞു, ലെങ്ത് കുറഞ്ഞു. ഏത് ഫാക്ടർ വെച്ചിട്ടാണ് കുറഞ്ഞത്? ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1-v²/c²(√(1-v²/c²) അങ്ങനെ ഇതാണ് കുറഞ്ഞത്. ഓക്കെ, പക്ഷെ നമ്മളെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഒരു ലെങ്ത് കൺട്രാക്ഷൻ ഒന്നും കാണാൻ പറ്റില്ല. ഇത് എന്തായാലും ലെങ്ത് കൺട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഇത് സപ്പോസ് ഇവിടെ 5 ആണ്, ഇത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 5 ആണെന്ന് വിചാരിക്കുക, രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 5, ഇവിടെ ഡെൽറ്റ എക്സ് സീറോ. അപ്പൊ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്തായാലും 1-, ഈ ഒരു ടേം വരുമ്പോ എന്താണ്, 1- എന്ന് പറയുമ്പോ എന്തായാലും 1-നേക്കാളും കുറവായിരിക്കും കിട്ടുന്നത്. അപ്പൊ 1-നേക്കാളും കുറവ് ഇൻറ്റു ദിസ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി, എന്തായാലും ലെസ് ദാൻ 5 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അതായത് ഈ ഒരു ലെങ്ത് കൺട്രാക്ഷൻ, ലെങ്ത് കുറയാണ് അവിടെ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനെ ഒരു ലെങ്ത് കൺട്രാക്ഷൻ അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു ഇക്വേഷന് അനുസരിച്ചാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1-v²/c² അല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് എന്താണ് മൂവി വെലോസിറ്റിക്ക്, അതായത് ഈ ലൈറ്റിന്റെ വെലോസിറ്റിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ വലിയ വെലോസിറ്റിയിൽ, ലൈറ്റിൽ ക്ലോസ് ആയിട്ടുള്ള വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഇക്വേഷൻ ഒരു സിഗ്നിഫിക്കൻസ് ഇവിടെ ഉണ്ടാവത്തുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ് ഇവിടെ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1-v²/c² ഇൻറ്റു ഡെൽറ്റ എക്സ് സീറോ എന്ന് കൊടുക്കാനായിട്ട് വരത്തുള്ളൂ. ഇപ്പൊ ലൈറ്റിനേക്കാളും വളരെ വളരെ ചെറിയ വെലോസിറ്റിയിലാണ്, ഇപ്പൊ ലൈലി ലൈഫിൽ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പൊ വളരെ വളരെ ചെറിയ വെലോസിറ്റിയിലാണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതെന്ത് വരും, ഇത് വളരെ നെഗ്ലക്ട് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് സീറോ എന്നാകും. സോ ഇത് വളരെ ലൈറ്റിന് ലൈറ്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ മാത്രമേ ഇത് ആവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി ലൈഫിൽ ഇത് ഒരു ഈ ഒരു ലെങ്ത് കൺട്രാക്ഷൻ അങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റാത്തത്.